ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ജ്യൂസാണ്. ഈ ജ്യൂസ് കൂടുതലും അറിയപ്പെടുന്നത് കണ്ണൂർ മലബാർ മേഖലകളിലാണ്. കാരണം അവിടെ എന്ത് വിശേഷങ്ങൾക്കും ഈ ജ്യൂസ് അവിടെ സെർവ് ചെയ്യുന്നുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ആ റെസിപ്പി എന്തായാലും നമുക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായും ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ഞാൻ അതിലേക്കായി എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റ്, 2 നേന്ത്രപ്പഴം, 1 ആപ്പിൾ, നമുക്ക് മധുരം ആവശ്യമുള്ളവർക്ക് വേണ്ടി കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, കശുവണ്ടി, കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് മിച്ചർ, കുറച്ച് കപ്പലണ്ടി, അതുപോലെ തന്നെ ഐസ്ക്രീമും. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ക്യാരറ്റിനെയും ഒന്ന് നല്ലപോലെ പുഴുങ്ങിയെടുക്കണം. അതുപോലെ തന്നെ ഈ നേന്ത്രപ്പഴമൊക്കെ തൊലിയൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ്, ആപ്പിളും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളെ മിക്സിയിൽ വേണം ഇതൊന്ന് നല്ല ജ്യൂസി ആയിട്ട് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഈ ജ്യൂസ് അടിക്കുന്നതിന് വേണ്ടി മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം ഉണ്ട്, നമ്മൾ ഫ്രീസ് ചെയ്ത പാലാണ്. ഏതാണ്ട് ഞാനൊരു 1 കപ്പ് പാല് ഫ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് ഇത് ഒന്ന് ഒരു മിക്സിയിലിട്ട് നല്ലപോലെ ഇതിനെല്ലാം ഒന്ന് നമുക്ക് ജ്യൂസി പരുവത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ക്യാരറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്യാരറ്റ് തീർച്ചയായും നല്ലപോലെ പുഴുങ്ങിയെടുക്കണം. കാരണം നമ്മൾക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ ആ ജ്യൂസി പരുവത്തിന് കിട്ടാനും വേണ്ടിയാണ്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കിനി നമുക്കൊരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത ക്യാരറ്റ്, ഞാനൊരു 4 ഗ്ലാസിന് വേണ്ടിയുള്ള ജ്യൂസാണ് എടുക്കുന്നത്. അതിനുവേണ്ടി എടുത്തത് 2 ക്യാരറ്റാണ്, അത് ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 നേന്ത്രപ്പഴം. ഇനി അതേപോലെ തന്നെ ആപ്പിൾ. ഈ ആപ്പിളിന് പകരം പപ്പായ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഞാൻ ആപ്പിളാണ് പകരം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പാല് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന 3-4 പീസ് ഞാൻ ഇപ്പോൾ ഇടുന്നുള്ളൂ. ബാക്കി നമുക്ക് ഒന്ന് ഒരു ജ്യൂസി പരുവത്തിന് അടിച്ചെടുത്ത ശേഷം ബാക്കി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര. ഞാനേതാണ്ട് 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു 2 സ്പൂൺ വാനില ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഈ ഐസ്ക്രീം ലാസ്റ്റിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടിക്ക് എടുക്കാനുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് 2 സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ജ്യൂസി പരുവത്തിൽ അടിച്ചെടുക്കണം. ഇതേ അപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചത് ഈ പരുവത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ബാക്കി ഫ്രീസ് ചെയ്ത പാലുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് കുടിക്കുന്ന പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവമാണ് ഈ ജ്യൂസിൻ്റെ യഥാർത്ഥ രീതി. അപ്പം ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ലൂസ് വേണമെന്ന്, കുടിക്കാൻ കുറച്ചുകൂടി ലൂസാക്കി എടുക്കണമെങ്കിൽ നല്ല തണുത്ത പാലൊഴിച്ച് നിങ്ങൾ അളവിനനുസരിച്ച് ഇതിനെ കുറച്ചുകൂടെ ജ്യൂസിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് തൽക്കാലം ഒരു സെർവിംഗ് മഗ്ഗിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ജ്യൂസ് ഒരു മഗ്ഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് പറ്റിയ 2 ജ്യൂസ് ഒഴിക്കാൻ പറ്റുന്ന 2 ഗ്ലാസ് എടുക്കുക. അതിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ നടത്തിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് അതിലോട്ട് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് ചെറിയ ഡെക്കറേഷൻ പരിപാടികൾ നടത്തിയതിന് ശേഷം നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒന്ന് പാർന്നു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഓക്കെ. അപ്പോൾ നമ്മുടെ 1 ഗ്ലാസ്സിൽ മാത്രമേ ഈ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അത് 2 ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കാം. ഇനി
ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിക്കാം. ഇത്ര അളവിന് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ വെക്കാനുണ്ട്, അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഇട്ടേക്കണം. ഇനി ആ ജ്യൂസിന് മുകളിലേക്ക് നമുക്ക് നേരത്തെ വെച്ചിരുന്ന ഉണക്ക മുന്തിരി ഒരു 3-4 എണ്ണം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന 2-3 അണ്ടിപ്പരിപ്പ് കൂടി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിന് മുകളിലേക്ക് ഐസ്ക്രീം. ഞാൻ എടുത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞു വാനില ഐസ്ക്രീമാണ്. ഞാൻ 1 സ്പൂൺ ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കോൺഫ്ലാക്സ് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മിക്സർ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ്. ഇനി ഒരു ചന്തത്തിന് വേണ്ടി നമുക്ക് 1 ചെറി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ കണ്ണൂർ ഭാഗത്തേക്കുള്ള ഫേമസായ ജ്യൂസ് നമ്മളും ഉണ്ടാക്കി റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുടിച്ചു നോക്കണം. കുടിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ പറയും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ജ്യൂസ് റെഡിയായിട്ടുണ്ട്. ഇതാ 2 ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ശബരിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ശബരി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വിശേഷവും നല്ലതാണോ മോശമാണോ എന്നുള്ളത് എന്തായാലും ശബരി പറയാം. അപ്പോൾ ശബരി, ജ്യൂസ് കുടിച്ച് നോക്കിയേ. എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. മേളത്തെ മിക്സ്ചറും ഐസ്ക്രീമും ജ്യൂസും എല്ലാം. അത് നമ്മൾ മിക്സ് ചെയ്യണം എന്തിനാണെന്നറിയോ? കാരണം നമ്മൾ ഈ ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ ക്രിസ്പി ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടണം. അതിനാണ് നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ശബരി നോക്കി കഴിച്ച എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കുടിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ആ മിക്സറും നമ്മുടെ കോൺഫ്ലേക്സും ജ്യൂസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിന്നുമ്പോഴേ ഇതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാകുള്ളൂ. അതായത് യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല കഴിക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈ ബൈ.